നൊസ്റ്റാൾജിക് റെസിപ്പിയാണ്. അതായത് നമ്മുടെ കൊച്ചിക്കാരുടെ കല്യാണ തലേന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവം പോട്ടിക്കറി. അപ്പൊ നമ്മുടെ വെളിയിലുള്ള സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഇതിനു വേണ്ടിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. പൊട്ടിക്കറിക്ക് വേണ്ടിയിട്ട് 2 കിലോ ബീഫ് പൊട്ടി എടുത്തിട്ടുണ്ട്. അതിനെ തിളച്ച വെള്ളത്തിലിട്ടിട്ട് 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്തതാണ്. അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ച് വയ്ക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് പുരട്ടി വയ്ക്കാം. എന്നിട്ട് കുക്കറിലേക്കിടാം. 2-2.5 കപ്പോളം നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ല വേഗമുണ്ട് ഇതിന്, കുറച്ചധികം നേരം കുക്കറിൽ വേവിക്കണം. 2-2.5 കപ്പോളം നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് കുക്കർ അടച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വരുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്കാക്കിയിട്ട് 25-30 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിനെ വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് 1/2 വലിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള 1/2 തേങ്ങയാണ് എടുത്തേക്കുന്നത്. അതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി മുഴുവൻ മല്ലി 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ടേബിൾ സ്പൂൺ എടുത്തേക്കുന്നത്. കുരുമുളക് 2.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇത് പൊടികളാണ് ചേർക്കുന്നതെങ്കിൽ അവസാനം ചേർത്താൽ മതി. ഞാനിപ്പോൾ മുഴുവനോടെ ആയതുകൊണ്ടാണ് ഒരുമിച്ചിടുന്നത്. ഒരു 8-10 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. തേങ്ങ ഏകദേശം 1/2 മൂപ്പായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്തിട്ട് തേങ്ങ നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ മൂപ്പിച്ചെടുക്കണം. എന്നാലും നമുക്ക് വെള്ളം ചേർക്കാണ്ട് നന്ന കൊഴുപ്പായിട്ട് അരയ്ക്കാൻ പറ്റുള്ളൂ. തേങ്ങയുടെ മുരിവ് കുറഞ്ഞു പോയാൽ നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി കിട്ടില്ല. നല്ല ബ്രൗൺ കളറിൽ എടുക്കണം. കൂടിപ്പോയി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും, കഴിക്കും. ഈ ഒരു പാകത്തിലെടുക്കണം. എന്നിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് കുറച്ചധികം നേരം അരച്ചെടുക്കണം. വെള്ളം ഒട്ടും ചേർക്കാൻ പാടില്ല. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും എണ്ണയൊക്കെ തെളിഞ്ഞിട്ട്. തേങ്ങയുടെ മൂപ്പ് നല്ല പാകമാണെങ്കിൽ മാത്രമേ ഈ ഒരു കളറും ഈ ഒരു കൺസിസ്റ്റൻസിയും കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തേങ്ങ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇനി നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചേക്കുന്ന പൊട്ടി ഒരു പാനിലേക്ക് മാറ്റാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിനകത്തേക്ക് 3 നേന്ത്രക്കായ ഇട്ട് കൊടുക്കാം. ഒരു 1/2 കപ്പും കൂടെ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് എത്ര ഗ്രേവി വേണോ അതനുസരിച്ച് നല്ല തിളച്ച വെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ. നമുക്ക് മൂടി വെച്ചിട്ട് ഒന്നുകൂടെ 1-5 മിനിറ്റ് ആ കായ വേകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പൊട്ടി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കായയും കൂടി ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തേങ്ങ വറുത്തരച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമുക്ക് ജാറൊന്ന് കഴുകി ചേർത്ത് കൊടുക്കാം. അതും ചൂടുവെള്ളം വേണം ചേർക്കാനായിട്ട്. എത്ര ഗ്രേവി വേണോ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം 3 കപ്പോളം തിളച്ച വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മൂടി വെച്ചിട്ട് 5-6 മിനിറ്റ് കൂടെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അരപ്പൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തളിച്ചിടാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. 8-10 അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 10-20 ഉള്ളിയോ ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ 2 മീഡിയം സൈസിലുള്ള സവാളയോ ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 4-5 പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മുരിയണം. നല്ല ബ്രൗൺ കളറാകുന്നത് വരെ നല്ല ക്രിസ്പി ആയി കിട്ടണം. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ തനി നാടൻ പൊട്ടിക്കറി റെഡി ആയിട്ടുണ്ട്. പുട്ടിനൊപ്പമാണ് ഇത് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ. നമുക്ക് സെർവ് ചെയ്യാം. പുട്ടിൻ്റെ കൂടെ സെർവ് ചെയ്യാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നമ്മുടെ ഇന്നത്തെ നോസ്റ്റാൾജിക് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത റെസിപ്പി ആയിട്ടാണ്. ടേക്ക് കെയർ, ബൈ.